സ്തോത്രം 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 ദൈവം നമ്മെ എവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദൈവത്തിൻ്റെ മുമ്പാകെ താണിരിപ്പാനുള്ള മനസ്സ് നമുക്ക് ദൈവം ഒരുക്കി തന്നല്ലോ. നിശ്ചയമായിട്ടും അത് അനുഗ്രഹത്തിന് കാരണമായി ഭവിക്കുക തന്നെ ചെയ്യും. തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ പിന്നെയും തുടർന്നും ദൈവത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാം. എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം നൽകിയൊരു ആത്മീക സന്ദേശം ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് കൈമാറി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ ഓർത്തിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ തിരുവാതപടത്തിങ്കലിൽ ആയിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. യാക്കോബ് എഴുതിയ ലേഖനം 2:23 യാക്കോബ് എഴുതിയ ലേഖനം 2:23 വായിക്കുന്നു. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു. ഞാൻ അവസാനത്തെ ആ ഒരു ഭാഗം മാത്രം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. എൻ്റെ ചിന്തയോടുള്ള ബന്ധത്തിൽ അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു. ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിക്കുക. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടൊരു കാര്യം പറയാം. നമ്മൾ സാധാരണയായിട്ട് അബ്രഹാമിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യമായി ഓടിയെത്തുന്നത് ഒരു പദം, അബ്രഹാം വിശ്വാസത്തിൻ്റെ പിതാവ് എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ്, നിശ്ചയമായിട്ടും അതിനൊരു മാറ്റം വരുന്നില്ല. എങ്കിൽ പോലും തന്നെക്കുറിച്ചുള്ള മറ്റൊരു ടൈറ്റിൽ ഇന്ന് പകൽ ഞാൻ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്തി, വേഗത്തിൽ തന്നെ മറ്റൊരു വ്യക്തിയെ കൂടെ പരിചയപ്പെടുത്തി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിലൊന്ന് ഓർപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹിതൻ, ദൈവത്തിൻ്റെ സ്നേഹിതൻ ഇന്ന് പകലിൽ ഞാൻ പ്രാരംഭമായിട്ട് ആ ടൈറ്റിൽ തന്നെ അപ്രകാരം ഞാൻ ഒരുക്കുകയാണ്. നമുക്കൊക്കെ ദൈവത്തിൻ്റെ സ്നേഹിതർ ആകാം, നമുക്കൊക്കെ ദൈവത്തിൻ്റെ സ്നേഹിതരാകാം. അതിനൊത്തിരി പ്രത്യേകതകളുണ്ട്, അതിനൊത്തിരി പ്രാധാന്യമുണ്ട്. അതിനെയൊക്കെ ചുരുക്കമായിട്ടൊന്ന് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹിതൻ അബ്രഹാമിനെക്കുറിച്ച് പ്രാരംഭമായിട്ട് ഓർപ്പിച്ചതുപോലെ വിശ്വാസത്തിൻ്റെ പിതാവ്, വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത, വിശ്വാസത്തിന് വേണ്ടി പോരാടിയാം, വിശ്വാസത്തിന് വേണ്ടി അത്രമേൽ നിന്നൊരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ മറ്റൊരു ടൈറ്റിൽ ഇവിടെ കാണുകയാണ്. അങ്ങനെ അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു. ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് ഈ ഭൂലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്, വില കൽപ്പിക്കുന്നവരാണ്. ഈ ഒരു ന്യൂ ജനറേഷനിൽ അത്രത്തോളം അതിന് വില കൽപ്പിക്കുന്നവരല്ല എങ്കിൽ പോലും പണ്ടൊരു കാലഘട്ടത്തിൽ ബന്ധങ്ങൾക്ക് വേണ്ടി വില കൊടുത്തവരാ നമ്മുടെ ആദിമ പിതാക്കന്മാരും അമ്മമാരും നമ്മുടെ പ്രിയപ്പെട്ടവരും ഒക്കെ. എങ്കിലും ഈ ഒരു കാലഘട്ടത്തിലും ഞാൻ തീർത്തുമില്ല എന്ന് പറയുന്നില്ല, ഒരു ന്യൂനപക്ഷം ബന്ധങ്ങൾക്ക് വില കൊടുത്ത് ഇന്നുമുണ്ട്. സ്തോത്രം. സ്വന്തം ബന്ധങ്ങൾ എന്താണെന്നും സ്നേഹബന്ധം എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ആർദ്രത എന്താണെന്നും ഒക്കെ തിരിച്ചറിവോടുകൂടെ നിലനിൽക്കുന്ന ഒരു ന്യൂനപക്ഷം ഇന്നും ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ തന്നെ സംസാരിക്കട്ടെ. എങ്കിൽ പോലും പണ്ടത്തെ ആ ഒരു കാലയളവിലെ സ്നേഹവും ബന്ധവും ബന്ധങ്ങൾക്കിടയിൽ ആ ഒരു ദൃഢതയും ആർദ്രതയും ഒന്നും ഇന്നത്തെ കാലയളവിൽ കാണുവാനില്ല എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യം തന്നെയാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പായിട്ട് പോയി നോക്കുമ്പോഴത്തേനും നമുക്കറിയാം മക്കളും അമ്മയപ്പമാരുമായിട്ടുമുള്ള ആ ബന്ധത്തിന് എന്തുമാത്രം ദൃഢതയുണ്ടായിരുന്നെന്ന്, കൂടപ്പുറപ്പുകൾ തമ്മിൽ എന്തുമാത്രം ആ ഒരു ബന്ധത്തിന് ദൃഢതയുണ്ടായിരുന്നെന്ന്, ഭാര്യ ഭർത്താക്കന്മാരുള്ള ജീവിതത്തിൽ ദാമ്പത്യത്തിനകത്ത് എന്തുമാത്രം ദൃഢതയുണ്ടായിരുന്നു. അതിൻ്റെയും കുറച്ചുകൂടെ പുറത്തേക്ക് വരുമ്പോൾ ബന്ധുമിത്രാദികളുടെ ഇടയിൽ, അയൽപക്കക്കാർക്കിടയിൽ, കൂട്ടു സഹോദരങ്ങളുമായിട്ട് നമ്മളെ ശുശ്രൂഷിക്കുന്ന ദൈവദാസി ദൈവദാസന്മാരുമൊക്കെയായിട്ട് അതങ്ങനെ നീണ്ടു നീണ്ട ബന്ധങ്ങൾ പോകുകയാണ്. നമ്മുടെ സ്നേഹിതർ, നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മുടെ സഹപാഠികൾ, അതുപോലെ തന്നെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മൾ പരിചയക്കാർ, അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു ബന്ധങ്ങൾ. സ്തോത്രം. പക്ഷെ ഒരു കാര്യം പറയാം, ഇതിനിടയിൽ ഏറ്റവും ആർദ്രമായി നിൽക്കപ്പെടുന്ന ഒരു സ്നേഹബന്ധം എക്കാലത്തും സ്നേഹിതർ തമ്മിലുള്ള സ്നേഹബന്ധം തന്നെയാണ്. ഒരു കൂട്ടുകെട്ട്, അത് ഒരിക്കലും തകർക്കാൻ കഴിയത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, അപ്പനോടും അമ്മയോടും മക്കൾക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു മറയും പാടില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന ദമ്പതികൾ, നിങ്ങൾക്കറിയാം സ്തോത്രം എന്തുമാത്രം രഹസ്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് പറയാതെ ഷെയർ ചെയ്യാതെ തന്നെ സൂക്ഷിക്കുന്നുണ്ട് ബന്ധങ്ങൾ തകർന്നു പോകാതിരിക്കാൻ. സ്നേഹിതന്മാർക്കിടയിൽ അതൊക്കെ സുപരിചിതമാണെന്നും മറക്കരുത്. അപ്പോൾ തന്നെ കൂടപ്പിറപ്പുകൾക്കിടയിൽ എന്തുമാത്രം മറകളുണ്ട്, എന്തുമാത്രം മറകൾ. പക്ഷെ അപ്പോഴും ഒരു കാര്യം ചിന്തിച്ച്, ഇവർക്കിടയിലേക്കൊക്കെ ഈ ബന്ധങ്ങൾക്ക് ഒരു കാലം കഴിഞ്ഞാൽ, ഒരു പരിധി കഴിഞ്ഞാൽ അപ്പൻ്റെയും അമ്മയുടെയും മുറിക്കകത്ത് പോലും മക്കളൊന്ന് കയറുന്നത് വാതിലിൽ മുട്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് ശബ്ദമുണ്ടാക്കിയിട്ടോ, തിരിച്ചും അതുപോലെ തന്നെ മക്കളുടെയൊക്കെ ആ മുറിക്കകത്തേക്ക് കയറണമെങ്കിൽ ആ ഒന്ന് വാതിലിൽ മുട്ടിയിട്ട് ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും. ഇതൊരു സ്തോത്രം ദൃഷ്ടാന്തമായിട്ടൊന്ന് പറഞ്ഞതേയുള്ളൂ.
അതുപോലെ തന്നെ ഈ മറകൾ ഈ ബന്ധങ്ങൾക്കിടയിൽ വരുമ്പോഴും ഒരിക്കലും ഒരു മറയില്ലാതെ എപ്പോഴും തുറന്ന മനസ്സും ഒരു തുറന്ന പുസ്തകം പോലെ നിൽക്കുന്ന ബന്ധമാ സ്നേഹിതർക്കിടയിലെ ബന്ധം. സ്തോത്രം. ഈ കാലയളവിൽ അതിനുപോലും ഒരു മാറ്റം വന്നിരിക്കുന്നു എന്ന് വളരെ സങ്കടകരമായിട്ടും ഞാൻ ഈ പകലിലൊന്ന് ഓർക്കുകയാണ്. ഇന്ന് പകലിൽ ഞാൻ എനിക്ക് പറയാനുള്ള സന്ദേശത്തിലേക്ക് നിങ്ങളെ വേഗത്തിൽ കൊണ്ടുവരുന്നു. നമുക്കൊക്കെ ദൈവത്തിൻ്റെ സ്നേഹിതരായിട്ട് മാറാം. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ദൈവത്തെക്കുറിച്ച് ചോദിച്ചാൽ എനിക്കാരാ ദൈവമെന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങൾ പറയും. ദൈവം എൻ്റെ രക്ഷകനാണ്, ദൈവം എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, ദൈവം എൻ്റെ പിതാവാണ്, ദൈവം എൻ്റെ എല്ലാമെല്ലാമാണ്, ദൈവം എൻ്റെ നന്മയുടെ ഉറവിടമാണ്. ഒത്തിരി ഒത്തിരി പരിജ്ഞാനം ദൈവത്തെക്കുറിച്ച് പ്രാപിച്ച എനിക്കും നിങ്ങൾക്കുമൊക്കെ പലപ്പോഴും പറയാൻ കഴിയാത്ത ഒരു ഉത്തരം ദൈവം എൻ്റെ സ്നേഹിതൻ എന്നാണ്. സ്തോത്രം. ഞാൻ ഇന്ന് പകലിൽ ആ ഒരു ചിന്തയിലേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ പറഞ്ഞ ബന്ധങ്ങൾക്കൊരിക്കലും മാറ്റം വരുന്നില്ല. ഈ പറഞ്ഞ എല്ലാ ബന്ധങ്ങൾക്കിടയിലും വളരെ കോമണായി നിൽക്കുന്ന ഒരു ബന്ധം തന്നെയാണ് സ്നേഹിതൻ എന്നുള്ള ഒരു ബന്ധം. സ്തോത്രം. അപ്പോൾ ദൈവത്തോട് നമുക്ക് ഇന്ന് പകലിൽ ഒരു പുതിയൊരു ബന്ധം കൂടെ സ്ഥാപിക്കുവാൻ കഴിയണം. ദൈവം എൻ്റെ സ്നേഹിതനാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹിതനാണ് ഞാൻ, അതിനുള്ളൊരു പ്രാധാന്യം എന്താണെന്ന് ഇന്ന് പകലിൽ ചുരുങ്ങിയ സമയം കൊണ്ട് വേഗത്തിലൊന്ന് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. അബ്രഹാമിനെ കുറിച്ച് ചിന്തിപ്പിക്കുമ്പോൾ 18-ാമത്തെ അധ്യായത്തിലേക്ക് ആ ചിന്തകൾ വരികയാണ്. 18-ാമത്തെ അധ്യായം 17-ാമത്തെ വചനത്തിനകത്ത് അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? അപ്പോൾ നോക്കിയേ, ചില ബന്ധങ്ങൾക്കിടയിൽ നേരത്തെ ഓർപ്പിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയത്തില്ല, എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല, സാധിക്കത്തില്ല. ബന്ധങ്ങൾക്കിടയിൽ ഉലച്ചിലുണ്ടാകും, ബന്ധങ്ങൾക്കിടയിലെ വിള്ളലുകൾ കൊണ്ടാകാം, പിളർപ്പുകൾ കൊണ്ടാകാം. പക്ഷേ ഇന്ന് പകലിൽ ഒന്നുകൂടെ ഓർപ്പിക്കാം, ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ മുമ്പാകെ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ നല്ല സ്നേഹിതരായി മാറുമെങ്കിൽ ദൈവത്തിന് നമ്മെ അറിയിക്കാതെ നാമുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിനകത്തോ ഒരു സമൂഹത്തിനകത്തോ ഇല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനകത്തോ നാമുമായി ബന്ധപ്പെട്ട യാതൊരു മേഖലയിലും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല നമ്മെ അറിയിക്കാതെ. സ്തോത്രം. ഇതിനെക്കുറിച്ചുള്ള ഒരു ഭാഗം ഞാൻ വേഗത്തിലൊന്ന് ഓടിച്ചു വിടാം. സൊദോം ഗോമോറ പട്ടണങ്ങളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ കൽപ്പനയെ, സ്തോത്രം, ദൈവത്തിൻ്റെ ആ മനസ്സിനകത്തിരുന്ന ഹൃദയത്തിലെ താല്പര്യത്തെ തൻ്റെ ദാസനായ തൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ദൈവം തുറന്നു പറയുന്നു. ആ ഭാഗം എന്നെ വളരെ ചിന്തിപ്പിച്ചതാണ്. 16-ാമത്തെ വചനം നോക്കിയേ, ആ പുരുഷന്മാർ അവിടെ നിന്നും പുറപ്പെട്ടു, സൊദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്രയപ്പാൻ അവരോടുകൂടെ പോയി. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? സൊദോം ഗോമോറ പട്ടണങ്ങളെ നശിപ്പിക്കാൻ പോകുകയാണ്. കുറച്ചുകൂടെ മുകളിലോട്ട് നോക്കുമ്പോഴത്തേനും ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന അബ്രഹാമിനെ സാറായെ നോക്കി ഒരു വാഗ്ദത്വമൊക്കെ കൊടുത്തിട്ട് പോകുന്നത് അവിടം കൊണ്ട് അവസാനിപ്പിക്കാം ഒരു പക്ഷേ, എന്നാൽ അവിടം കൊണ്ട് തീരുന്നില്ല. ഒരു എരിവുള്ള ആത്മാവിൽ പ്രാർത്ഥനയ്ക്ക് ഒരു താല്പര്യമുള്ള ഒരു മനുഷ്യനാണ് അബ്രഹാമെന്ന് തിരിച്ചറിവുള്ള ദൈവത്തിനെ തന്നെ മറച്ചു വയ്ക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് തിരിഞ്ഞു നിന്ന് ആ ദൂതന്മാർ മുഖാന്തരം മരുളി ചെയ്യുന്ന വലിയൊരു വാർത്ത എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗമുണ്ട്. നോക്കിയേ, ഒരു കുടുംബം അനർത്ഥത്തിലാകുന്നു എന്ന് കണ്ടപ്പോൾ, ഒരു കുടുംബം കഷ്ടതയിലാകുന്നു എന്ന് കണ്ടപ്പോൾ, ഒരു ദേശത്തോടുകൂടെ അതിനെ നശിപ്പിക്കുവാൻ ദൈവത്തിന് മനസ്സില്ലായികയാൽ അതിൻ്റെ നടുവിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സുള്ള ഒരുവനെ എൻ്റെ ദൈവം അതിൻ്റെ നടുവിൽ കണ്ടു, തന്നെ സ്നേഹിതനായിട്ട് എൻ്റെ ദൈവം പരിഗണിക്കുന്നു എങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഈ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ഒന്നുകൂടെ ബന്ധങ്ങളെ പുതുക്കുന്നത്. നമ്മുടെ സ്നേഹിതരോട് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനാ? മറയില്ലാതെ, ഒത്തിരിയൊന്നും വാക്കുകളുടെയൊക്കെ ആ ഒരു കുറവുകൾ വരുത്താതെ, ചിലപ്പോൾ ഇങ്ങനെ സ്നേഹിതർ തമ്മിൽ എന്ത് ചെയ്യും? സംസാരിച്ചു കൊണ്ടേ ഇരിക്കും. സത്യത്തിൽ ഇത് തന്നെയല്ലേ പ്രാർത്ഥന? നമ്മുടെ ഭാരമാകട്ടെ, നമ്മുടെ സന്തോഷമാകട്ടെ, നമ്മുടെ വേദനയാകട്ടെ, നമ്മുടെ നിരാശയാകട്ടെ, നമ്മുടെ ആവശ്യങ്ങളാകട്ടെ, ഇതൊക്കെ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു മറ കൂടാതെ, ഒരു ലജ്ജ കൂടാതെ എല്ലായ്പ്പോഴും അറിയിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ നോക്കിയേ, തൻ്റെ സഹോദര പുത്രനായ ലോത്ത് സൊദോം ഗൊമോറ പട്ടണങ്ങളിൽ ഒന്നിൽ വസിക്കുന്നുണ്ടെന്നും തനിക്കും ഒരു അനർത്ഥം നേരിടുന്നു എന്ന് മനസ്സിലാക്കിയ അബ്രഹാം ദൈവത്തിൻ്റെ മുമ്പാകെ, അവിടെ പറയുന്നത് ആ പുരുഷന്മാർ അവിടം വിട്ടു പോയെങ്കിലും ഇവിടെ അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് 22-ാമത്തെ സ്തോത്രം വചനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അബ്രഹാം ആ സന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്നില്ല, ദൈവത്തോട് ഇടിവിൽ നിൽക്കാൻ തുടങ്ങി.
പറഞ്ഞു. ഒരു പട്ടണത്തിൽ 50 നീതിമാൻ, 45, 40, 30, 20, 10. ഒടുവിൽ എൻ്റെ സഹോദര പുത്രനായ ലോത്തിനും കുടുംബത്തിനും ദൈവം ഒരു പോറൽ പോലും മേൽപ്പിക്കത്തില്ല എന്ന് ബോധ്യം വന്നതിന് ശേഷമല്ലാതെ അബ്രഹാം അവിടെ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്. അതാ ഒരു സ്നേഹിത ബന്ധത്തിൽ നിന്നുകൊണ്ട് ആവശ്യങ്ങളെ പിടിച്ചു വാങ്ങുക. ഇന്ന് പകലിൽ പ്രിയപ്പെട്ടവരെ അല്പം കൂടെ കയറി ഞാനൊന്ന് പറയാം. ഇതൊരു കുടുംബത്തിന് വേണ്ടി മാത്രമായിരുന്നു അബ്രഹാം എന്ന പുരുഷൻ നിന്നെങ്കിൽ എന്നെ അല്പം കൂടെ ചിന്തിപ്പിച്ച മറ്റൊരു വ്യക്തിയുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് വരാൻ നമുക്ക് 33-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വചനം നോക്കാം. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ഒരുത്തനെ ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ഭാഗം കുറച്ചുകൂടെ വൈഡാ. അവിടെ അബ്രഹാം ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമായിരുന്നു ഇടിവിൽ നിന്ന് തൻ്റെ സ്നേഹിതനായ ദൈവത്തോട് സംസാരിച്ചതെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ വിശാലമായ പ്രാർത്ഥനയുടെ അതിർവരമ്പ്. ഒരു ജനത വേണ്ടി തൻ്റെ പ്രാണൻ പോലും വകവയ്ക്കാതെ, അതിനെ ഞാൻ തെളിയിക്കാൻ, തൻ്റെ പ്രാണൻ പോലും വകവയ്ക്കാതെ എന്നുള്ളത് 32-ാമത്തെ അധ്യായം 32-ാമത്തെ വചനത്തിനകത്ത് ശ്രദ്ധിച്ച്. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്നും എൻ്റെ പേർ മായ്ച്ചു കളയണമേ. മോശ ദൈവത്തോട് പറഞ്ഞൊരു ഭാഗം. എന്താണ് ഇതിൻ്റെ കാര്യമെന്ന് ഇതിൻ്റെ പ്രാരംഭമായ അധ്യായങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു. സീനായി പർവ്വതത്തിൽ ദൈവത്തോടുകൂടെ വസിപ്പാൻ മോശ കയറി പോകുന്നു. അവിടെ കൽപ്പലകകളൊക്കെ, 10 നിയമങ്ങളടങ്ങിയ കൽപ്പനകളടങ്ങിയ കൽപ്പലകകളൊക്കെ എൻ്റെ ദൈവം മോശയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. മോശ ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ ജനമെല്ലാം അഹരോൻ്റെ അടുത്ത് വന്ന് പറയുന്നു, മോശ എന്ത് ഭവിച്ചു എന്നറിയത്തിൽ, ആകയാൽ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പാകെ നടക്കേണ്ടുന്നതിനൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. കേട്ടപാതി കേൾക്കാത്ത പാതി. ആ പൊന്ന് കൊണ്ട് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിനെ മുമ്പിൽ വെച്ച് കൊടുത്തിട്ട് ഇതാ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവം, അതിനെ നമസ്കരിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ മുമ്പാകെ ഒരു യാഗമൊക്കെ നടത്തി ഇങ്ങനെ പോകുമ്പോഴത്തേനും ദൈവം കോപത്തോടുകൂടെ ഈ ജനത്തെ നോക്കിക്കൊണ്ട് മോശയോട് പറയുന്നു 31:10, അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക, ഞാൻ വലിയൊരു ജാതിയാക്കും എന്നൊക്കെ പറഞ്ഞ് വലിയൊരു അനുഗ്രഹം ഈ മോശയ്ക്ക് ദൈവം കൊടുക്കുന്നുണ്ടെങ്കിലും എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം നോക്കണമേ. അവിടെ മോശ ഇടിവിൽ നിന്നിട്ട് ദൈവത്തോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഒന്നുകിൽ ഈ ജനത്തെ അങ്ങ് വിടുവിക്കണം, അവരോട് ദൈവം ക്ഷമിക്കണം, അല്ലെങ്കിൽ അങ്ങ് എഴുതി അങ്ങയുടെ പുസ്തകത്തിൽ നിന്നും എൻ്റെ പേർ മായിച്ചു കളയണം. ഇവരെ ഞാൻ പ്രസവിച്ചുവോ എന്ന് ചോദിച്ചൊരു മനുഷ്യൻ ഇപ്പോൾ നോക്കിയേ ഈ ജനതയെ തൻ്റെ മേൽ ദൈവം ഏൽപ്പിച്ചു എന്നുള്ള ഉത്തമ ബോധ്യം വന്നപ്പോൾ ഒരു സ്നേഹിതനോട് എന്നതുപോലെ തൻ്റെ പരാതിയും തൻ്റെ പരാധീനതകളും പറഞ്ഞിട്ട് പറയുകയാണ്. എന്നെ ചിന്തിപ്പിച്ച ഭാഗം അതാണ് പ്രിയപ്പെട്ടവരെ. ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു ജനതയ്ക്ക് വേണ്ടി എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ തൻ്റെ നിത്യത പോലും വേണ്ട എന്ന് വെച്ച് സത്യത്തിൽ ഇന്ന് പകലിൽ ഞാൻ എന്നെ കേൾക്കുന്ന ജനത്തോട് ചോദിക്കാം, ഈ ലോകത്തിലെ എന്തിനെങ്കിലും വേണ്ടി, ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു ബന്ധത്തിന് വേണ്ടി ഒന്നുകൂടെ ഞാൻ ആഴമായി ചിന്തിച്ച് ചോദിക്കാം, നിങ്ങളുടെ മാതാവിനോ പിതാവിനോ വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയോ, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടിയോ, നിങ്ങളുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയോ, നിങ്ങളുടെ ഏറ്റവും നല്ല സ്നേഹിതന് വേണ്ടിയോ, നിങ്ങളുടെ നല്ല അയൽപ്പക്കക്കാർക്ക് വേണ്ടിയോ, നിങ്ങളുടെ ദൈവദാസന് വേണ്ടിയോ, നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടിയോ, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന സഹപാഠികൾക്കോ, ഈ ലോകത്തിലെ ഏത് വലിയൊരു വ്യക്തിക്കോ വേണ്ടിയാകട്ടെ നിങ്ങളുടെ നിത്യതയെ നിങ്ങൾ തള്ളിക്കളയാൻ തയ്യാറാണോ? എനിക്കറിയാം നിങ്ങളുടെ പലരുടെയും തല ആട്ടിക്കാണും, ഇല്ല എന്ന് തന്നെ നിങ്ങൾ പറഞ്ഞു കാണും. എൻ്റെ ഉത്തരം അത് തന്നെയാണ്. ഈ ലോകത്തിലെ ഒരു ബന്ധങ്ങൾക്ക് വേണ്ടിയും ഞാൻ എൻ്റെ നിത്യതയെ തള്ളിക്കളയാൻ ഒരിക്കലും ഒരുക്കമല്ല. പക്ഷേ ഇന്ന് പകൽ ഇവിടെ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ഇവിടെ നോക്കിയ മോശ പറയുകയാണ് തൻ്റെ സ്നേഹിതനായ ദൈവത്തോട്, ഒന്നുകിൽ ഈ ജനത്തോട്, ഈ വലിയൊരു സമൂഹത്തോട്, പാപം ചെയ്തവരോട് ദൈവം അവരുടെ പാപത്തെ ക്ഷമിക്കണം, അല്ല എങ്കിൽ അങ്ങെഴുതി അങ്ങയുടെ പുസ്തകത്തിൽ നിന്നും എൻ്റെ പേർ മായിച്ചു കളയണം. അത്രത്തോളം മനോഭാവമുള്ള ഒരു മനുഷ്യനെ എൻ്റെ ദൈവം തൻ്റെ സ്നേഹിതനായിട്ട് കാണുകയാണ്. ഇന്ന് പകൽ ഈ രണ്ട് വ്യക്തിത്വങ്ങൾക്കും ഉടമസ്ഥരായ രണ്ട് പ്രിയപ്പെട്ടവരെയും ചൂണ്ടിക്കാട്ടി എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം ഇത് തന്നെയാണ്. അബ്രഹാം ഒരു കുടുംബത്തിന് വേണ്ടി ഇടിവിൽ നിന്നെങ്കിൽ, മോശ ഒരു സമൂഹത്തിന് വേണ്ടി ഇടിവിൽ നിന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ രണ്ടര വർഷത്തിൽ പരമായി ഞാനും നിങ്ങളുമൊക്കെ എന്തുമാത്രം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇടിവിൽ നിൽക്കുന്നത്, എന്തുമാത്രം ജനത്തിന് വേണ്ടിയാണ് ദൈവം
ദൈവത്തോട് അപേക്ഷിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാ, എന്തെങ്കിലും ഒന്ന് ഇതിനകത്ത് സംഭവിക്കണമെങ്കിൽ എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പ് നമുക്കുള്ളപ്പോൾ തന്നെ എന്നെ അറിയിക്കാതെ ദൈവം ഒന്നും ചെയ്യരുതേ എന്ന് ഇന്ന് പകലിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോണം. എൻ്റെ ദൈവം എന്നെ അറിയിക്കാതെ ഒന്നും ചെയ്യരുത്. ഒറ്റ ഉപാധിയേയുള്ളൂ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹിതരാകാം. ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്ന് പഠിക്കാം. ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് വേദന എന്താണെന്നും ആഗ്രഹം എന്താണെന്നും പദ്ധതികൾ എന്താണെന്നും തിരിച്ചറിയുവാനുള്ള ഒരേ ഒരു ബന്ധമേ ഈ ഉലകത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ബന്ധമുള്ളൂ. അത് സ്നേഹിതർക്കിടയിലെ ബന്ധമാണെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ കർത്താവേ, എന്നെ അങ്ങയുടെ സ്നേഹിതനായി പരിഗണിക്കണേ എന്ന്, എന്നെ അങ്ങയുടെ സ്നേഹിതനായി കാണണേ എന്ന്. ഇന്ന് പകലിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹിതരാകാം, ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിയാം, അനേകം പേർക്ക് വേണ്ടി ഇടവിൽ നിൽക്കാം, അനേകം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വാക്കുകളാൽ ദൈവം നമ്മേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് പര്യവസാനം കുറിക്കുന്നു.